പൊതുവിൽ പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങളെ രണ്ടായി തരംതിരിക്കാം. ക്രമസൃഷ്ടിവാദമെന്നും യുഗപത് സൃഷ്ടിവാദമെന്നും. ആധുനിക ശാസ്ത്രത്തിന് സ്വീകാര്യമായി കണ്ടതുപോലെ സൃഷ്ടി നടന്നത് പടിപടിയായിട്ടാണ് എന്ന് കരുതുന്നതാണ് ക്രമസൃഷ്ടിവാദം. സൃഷ്ടി പൊടുന്നനവെ സംഭവിച്ചതാണ് എന്ന് കരുതുന്നത് യുഗപത് സൃഷ്ടിവാദവും. യുഗപത് എന്നാൽ ഒരേ കാലത്ത് എന്നും ഒന്നിച്ചു എന്നും അർത്ഥം. ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഇല്ലാത്തതാണ്. ഉണരുന്ന നിമിഷത്തിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഈ ലോകം മുഴുവനുള്ളതായി കാണപ്പെടുന്നു. ഇല്ലാതിരുന്ന ലോകം എങ്ങനെയുണ്ടായി? പൊടുന്നനവേ ഉണ്ടായി. അതുപോലെയാണ് ഈശ്വരൻ അഥവാ ആത്മാവ്. സ്വന്തം വീക്ഷണം കൊണ്ട് അഥവാ സങ്കല്പം കൊണ്ട് ഈ ലോകത്തെ ആകെ കൂടി പൊടുന്നനവേ സൃഷ്ടിച്ചത്. ഇതാണ് യുഗപത് സൃഷ്ടിവാദത്തിൻ്റെ സാരം. പലതരം ക്രമസൃഷ്ടിവാദങ്ങൾ നിലവിലുണ്ട്. ജീവശാസ്ത്രത്തിൽ ഡാർവിൻ തുടങ്ങിവെച്ച ഒരു പരിണാമവാദം നിലവിലുണ്ട്. ഡാർവിൻ പരിണാമവാദം അവതരിപ്പിച്ചപ്പോൾ ആധുനിക ജനിതക വിജ്ഞാനീയം നിലവിൽ വന്നിരുന്നില്ല. അതിൻ്റെ തുടക്കം മെൻ്റലിൽ നിന്നാണ്. പിന്നീട് ജനിതക വിജ്ഞാനത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പരിണാമവാദത്തിന് പുതിയൊരു ഭാവം കൈവന്ന് നിയോ ഡാർവിനിസം എന്ന് അതിനെ ഇന്ന് വിളിച്ചു പോരുന്നു. ജീവിവർഗങ്ങളെ പറ്റിയുള്ള ആധുനികമായ എല്ലാ പഠനങ്ങൾക്കും ഇന്ന് ആധാരമായിരിക്കുന്നത് ഈ സിദ്ധാന്തമാണ്. അതിൻ്റെ നിജസ്ഥിതിക്ക് ശാസ്ത്രീയമായ ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. ഡാർവിനും നിയോ ഡാർവിനിസവും കൈകാര്യം ചെയ്യുന്ന പരിണാമവാദം അഥവാ ക്രമസൃഷ്ടിവാദം ജന്തുജീവിതത്തെ മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ആകെ കൂടിയുള്ള സൃഷ്ടിയും അതിൽ നടക്കുന്ന പരിണാമങ്ങളും അതിൽ ചിന്താവിഷയമാകുന്നില്ല. ഇവിടെ നമ്മൾ ചിന്താവിഷയമാക്കിയിരിക്കുന്നതാകട്ടെ ചരാചരങ്ങളായ സകലതും ഉൾക്കൊള്ളുന്നതും സകല ലോകങ്ങളും ഉൾക്കൊള്ളുന്നതുമായ ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ സൃഷ്ടിയും അതിൽ നടക്കുന്ന പരിണാമവുമാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ ചിത്രം അവതരിപ്പിക്കുമ്പോൾ അത് ഒരു ക്രമസൃഷ്ടിയാണെന്ന് തോന്നത്തക്കവണ്ണം അതിനെ വിവരിക്കുന്ന ഉപനിഷത്തുകളും ഉണ്ട്. ഉദാഹരണത്തിന്, ആദിയിൽ ആത്മാവുണ്ടായിരുന്നു, ആത്മാവിൽ നിന്നും ആകാശം ഉണ്ടായി, ആകാശത്തിൽ നിന്നും വായു ഉണ്ടായി, വായുവിൽ നിന്നും അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്നും ജലമുണ്ടായി, ജലത്തിൽ നിന്ന് പൃഥ്വി ഉണ്ടായി, പൃഥ്വിയിൽ നിന്ന് ഔഷധികൾ ഉണ്ടായി, ഔഷധികളിൽ നിന്ന് അന്നം ഉണ്ടായി, അന്നത്തിൽ നിന്ന് രേതസ് ഉണ്ടായി, രേതസ്സിൽ നിന്ന് പുരുഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. ഐതരേയോപനിഷത്തിൽ മറ്റൊരു സൃഷ്ടിചിത്രം അവതരിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: ആദിയിൽ ഈ ജഗത്ത് ഒരൊറ്റ ആത്മാവ് മാത്രമായിരുന്നു. സ്പന്ദിക്കുന്നതായിട്ട് മറ്റൊന്ന് ഉണ്ടായിരുന്നില്ല. ആ ആത്മാവ് ആലോചിച്ചു, ഞാൻ ലോകങ്ങളെ സൃഷ്ടിക്കട്ടെ എന്ന്. ആ ആത്മാവ് അങ്ങനെ അംഭസ്, മരീചി, മരം, അപ് എന്നീ ലോകങ്ങളെ സൃഷ്ടിച്ചു. സ്വർഗത്തിനു മുകളിൽ ഉള്ളതാകുന്നു അംഭസ്, അതിനാധാരമായിട്ടുള്ളത് സ്വർഗം. അന്തരീക്ഷം തന്നെ മരീചികൾ, ഭൂമി തന്നെ മരം, അതിനും താഴെയുള്ളതാണ് അപ്പ്. ഇൻകോ ആ ആത്മാവ് ആലോചിച്ച് ഇതാ ലോകങ്ങളായി, ഇനി ലോകപാലകന്മാരെ സൃഷ്ടിക്കണം. അവൻ വെള്ളത്തിൽ നിന്ന് തന്നെ പുരുഷാകാരത്തെ ഉദ്ധരിച്ച് രൂപപ്പെടുത്തി. ആത്മാവ് അതിനെ ഉദ്ദേശിച്ച് തപസ് ചെയ്തു. പൊരുന്നയിരുന്ന് ചൂട് പിടിച്ച മുട്ടയെന്ന പോലെ തപ്തമായ അതിൻ്റെ വായി പൊട്ടിപ്പിളർന്നു. വായിൽ നിന്ന് വാക്കുണ്ടായി,
വാക്കിൽ നിന്ന് അഗ്നി ഉണ്ടായി. അതുപോലെ നാസിക പൊട്ടിപ്പിളർന്നു, അതിൽ നിന്നും പ്രാണനുണ്ടായി. പ്രാണനിൽ നിന്ന് വായു ഉണ്ടായി. കണ്ണുകൾ പൊട്ടിപ്പിളർന്നു, കണ്ണുകളിൽ നിന്ന് ചക്ഷുരിന്ദ്രിയം ഉണ്ടായി. ചക്ഷുസിൽ നിന്നും ആദിത്യൻ ഉണ്ടായി. ചെവികൾ പൊട്ടിപ്പിളർന്നു, അതിൽ നിന്ന് ശ്രോത്രേന്ദ്രിയം ഉണ്ടായി. ശ്രോത്രേന്ദ്രിയത്തിൽ നിന്നും ദിക്കുണ്ടായി. തൊക്ക് പൊട്ടിപ്പിളർന്നു, തൊക്കിൽ നിന്ന് രോമങ്ങളും രോമത്തിൽ നിന്ന് ചെടികളും വൃക്ഷങ്ങളും ഉണ്ടായി. ഹൃദയം പൊട്ടിപ്പിളർന്നു, ഹൃദയത്തിൽ നിന്ന് മനസ്സുണ്ടായി. മനസ്സിൽ നിന്ന് ചന്ദ്രനുണ്ടായി. നാഭി പൊട്ടിപ്പിളർന്നു, നാഭിയിൽ നിന്ന് അപാനൻ ഉണ്ടായി. അപാനനിൽ നിന്ന് മൃത്യു ഉണ്ടായി. ശിഷ്ണം പൊട്ടിപ്പിളർന്നു, ശിഷ്ണത്തിൽ നിന്ന് രേതസ്സുണ്ടായി. രേതസ്സിൽ നിന്ന് ജലം ഉണ്ടായി. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം കാണപ്പെടുന്നത് പോലെ ഉള്ളത് തന്നെയാണെന്ന് തത്കാലം സമ്മതിക്കാം. അതാണല്ലോ അധ്യാരോപ ദർശനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അപ്പോൾ പല ചോദ്യങ്ങൾ പൊന്തി വരും. അത് സൃഷ്ടിച്ചത് ആര്? എങ്ങനെ സൃഷ്ടിച്ചു? സൃഷ്ടിക്കു മുൻപ് അത് എവിടെ എങ്ങനെയിരുന്നു? അത് എങ്ങനെ സൃഷ്ടമായിത്തീർന്നു? എന്ത് ശക്തിയാണ് ആ സൃഷ്ടിയെ പ്രേരിപ്പിച്ചത്? സ്രഷ്ടാവിൻ്റെ ഭാവനയാണ് സൃഷ്ടിക്കു കാരണമെങ്കിൽ, സ്രഷ്ടാവിൻ്റെ മനസ്സും സൃഷ്ടിക്കപ്പെട്ടതും തമ്മിലുള്ള ബന്ധമെന്ത്? അതിലെ അത്ഭുതപരതയുടെ സ്വഭാവമെന്ത്? ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചം നാമരൂപങ്ങളോടുകൂടി സ്പഷ്ടമായി കാണപ്പെടുന്നുള്ളൂ. അങ്ങനെ കാണപ്പെടുന്നത് ജീവിതം ഭയം നിറഞ്ഞതായി തീരുവാനിടയാക്കി. അത് തിന്മയ്ക്കും കൂടി സ്ഥാനം നൽകി. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഈ ലോകമുണ്ടായത് ഒരു സൃഷ്ടി പ്രക്രിയയിലൂടെയാണ് എന്ന് കരുതുകയാണെങ്കിൽ അത് യുഗപത് സൃഷ്ടിയെ ആയിരിക്കുകയുള്ളൂ, ക്രമസൃഷ്ടിയായിരിക്കുകയില്ല. ഇതെല്ലാം ഒന്നൊന്നായി കൈകാര്യം ചെയ്ത് കഴിഞ്ഞു സൃഷ്ടിക്ക് കാരണമായ ആദിമസത്യത്തിൽ നിന്ന് വേറിട്ട് പരമാർത്ഥത്തിൽ ഒന്നുമില്ല എന്ന അദ്വൈതിയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള അടുത്ത ശ്ലോകത്തോടുകൂടി ഈ ദർശനം അവസാനിക്കുന്നു. ഓം.